സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹൈടെക് കർഷകൻ അവാർഡ് ശ്രദ്ധ ശരത് പാട്ടീൽ. നെതർലൻഡ്സിലെ പ്രശസ്തമായ വാഗ്നിഗൻ സർവകലാശാലയിൽ നിന്ന് പ്ലാന്റ് സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇടുക്കി. ഇറക്കുമതി ചെയ്ത 100 ഇനം ഫലനോപ്സിസ് ഓർക്കിഡുകളുടെയും ഒട്ടേറെ അകത്തള സസ്യങ്ങളുടെയും വമ്പൻ ശേഖരത്തിനുടമ. 25 വയസ്സിൽ 9 പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭക. സർക്കാർ ഉദ്യോഗത്തിനായി കൃഷി പഠിക്കുന്നവരുടെ നാട്ടിൽ അറിവിനെ സംരംഭമായി സമ്പത്തായി മാറ്റിയ ശ്രദ്ധ ശരത് പാട്ടീലിന് 100,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം മെയിൻലി എൻ്റെ പേരൻസാണ്. എൻ്റെ അച്ഛനമ്മ രണ്ടുപേരും അഗ്രികൾച്ചർ പഠിച്ചതാണ്. സോ ഞാൻ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വളർന്നത്. എൻ്റെ അച്ഛനൊരു റോസ് ഗ്രോവർ ആയിരുന്നു കെന്യയിൽ. അപ്പോൾ നമുക്ക് റോസ് ഫാം ആയിരുന്നു അവിടെ. അപ്പോൾ റോസസ് നമ്മൾ നെതർലാൻഡ്സിൽ ഒരു ഓക്ഷനിൽ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് ഈ ഓർണമെൻറ്റൽസിനോട് ഒരു താല്പര്യം വന്നത്. പിന്നെ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഞാൻ പൂനെയിലാണ് ചെയ്തത്, ബാച്ചിലേഴ്സ് ഇൻ ഹോർട്ടിക്കൾച്ചർ. അത് കഴിഞ്ഞ് ഞാൻ നെതർലാൻഡ്സിൽ പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ നെതർലാൻഡ്സിൽ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ നെതർലാൻഡ്സ് ഇസ് ദ ടോപ്പ് കൺട്രി ഇൻ നമ്മുടെ ഈ ഫ്ലോറിക്കൾച്ചർ സെക്ടറിൽ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടി. അപ്പോൾ അത് സെയിം തിങ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കിട്ടിയ പോയിൻസ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ നോക്കിയത്. തിരുവനന്തപുരം പോത്തൻകോട് വാവരമ്പലത്തിൽ കഴിഞ്ഞ 2 ഓർക്കിറോയിഡ്സ് എന്ന സംരംഭത്തിലൂടെ 23,000 ചെടികളുടെ ബൃഹത്തായ ഒരു ഹൈടെക് ഉദ്യാന കൃഷി സാമ്രാജ്യം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് ശ്രദ്ധ ശരത് പാട്ടീൽ. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് സുസജ്ജമാക്കിയ 5 പോളി ഹൌസുകളിലായാണ് ഓർക്കിറോയിഡ്സ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രകാശം കാര്യക്ഷമമായി പ്രസരിപ്പിക്കുന്ന കറുത്ത ഷെയ്ഡ് നെറ്റുകൾ ഉപയോഗിച്ചാണ് പോളി ഹൗസ് നിർമ്മാണം. നമ്മളിവിടെ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഫോളേജ് പ്ലാന്റ്സ് ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, സച്ച് എസ് അഗ്ലോണിമാസ്, ഫൈലോഡെൻഡ്രോൺ, സാൻസവേരിയ, സീസി പ്ലാന്റ്, മണി പ്ലാന്റ്, ഫിറ്റോണിയ. പിന്നെ ഉള്ളത് ഒരു ഓർക്കിഡാണ് ഫെലനോപ്സിസ്. അപ്പോൾ ഈ ഫോളേജ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് ഇയർ റൗണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫോളേജ് പ്ലാന്റ്സ് ആണെങ്കിൽ പല കളേഴ്സും ഉണ്ട്, ഇല ചെടികളാണ്. അപ്പോൾ നമുക്കത് ഇയർ റൗണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതെല്ലാം എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതും ഒരു വൺ ഓഫ് ദി മെയിൻ റീസൺസ് ആണ് ഈ ഫോളിയേജ് പ്ലാന്റ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഫോളിയേജസിൽ തന്നെ ഇപ്പോൾ അഗ്ലോണിമാസിൽ നമുക്കൊരു പല വെറൈറ്റീസ് ഉണ്ട്, ഒരു അറൗണ്ട് 30-40 വെറൈറ്റീസ്. എല്ലാ സെയിലിനല്ല, നമ്മൾ കുറേയൊക്കെ മദർ സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കോമൺ റെഡ് ലിപ്സ്റ്റിക് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ പൂനെക്കുള്ള ഒരു മാർക്കറ്റാണ്. നമ്മുടെ കേരളത്തിൽ മോസ്റ്റ്ലി ഈ റെഡ് കളർ അഗ്ലോണിമാണ് കുറച്ചുകൂടെ മൂവ് ആവുന്നത്. പിന്നെ ഉള്ളത് വൈറ്റ് കളേഴ്സ്. അപ്പോൾ അങ്ങനെ പല കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. നെതർലാൻഡ്സിൽ നിന്നും വരുത്തുന്ന ടിഷ്യൂ കൾച്ചർ തൈകൾ 6 ശാസ്ത്രീയമായ രീതിയിൽ നല്ല പരിചരണം നൽകി വിൽപ്പനയ്ക്ക് അനുയോജ്യമായി വളർത്തിയെടുക്കുന്നു. ചെടിക്ക് നല്ല വളർച്ച മാത്രമല്ല, ഒത്ത രൂപത്തിൽ അഴകോടെ വളർത്തിയെടുക്കാനും ശ്രദ്ധയ്ക്ക് പ്രത്യേകം കരവിരുതുണ്ട്. നമ്മുടെ ഈ സ്പേസിൽ കുറച്ചുകൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ക്രോപ്സ് ആണ് ഫൈലോഡെൻഡ്രോൺസ്, ഫൈക്കസ്, ഹോമലോമേന, ടേബിൾ ടോപ്പ് പാം, ഫേൺസ്. ആ ഒരു കുറച്ച് സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം ഇതുള്ളത് നമ്മുടെ ഫൈലോഡെൻഡ്രോണിൻ്റെ ഒരു ടൈപ്പാണ്, മൂൺഷൈൻ പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. നല്ല ഒരു യെല്ലോ കളർ, യെല്ലോയിഷ് ഗ്രീൻ കളറാണ് മൂൺഷൈൻ എന്ന് വരുന്നത്. അതിൻ്റെ പേര് തന്നെ കേൾക്കുമ്പം ഈ കളർ നമുക്ക് ഒരു ഒരു ഐഡിയ കിട്ടും ഈ കളറുടെ. അപ്പോൾ ഫൈലോഡെൻഡ്രോൺസിൽ ക്ലൈംബേഴ്സും ഉണ്ട്, സ്ലോ ക്ലൈംബേഴ്സും ഉണ്ട്. ക്ലൈംബേഴ്സ് എന്ന് പറയുമ്പോൾ മേളിലോട്ട് പോകുന്ന ടൈപ്പ്, ക്രീപ്പർ അല്ലെങ്കിൽ ക്ലൈംബർ. അപ്പോൾ മൂൺഷൈൻ ഒരു സ്ലോ ക്ലൈംബറാണ്, പെട്ടെന്ന് മേളിലോട്ട് പോകത്തില്ല, അപ്പോൾ കോമ്പാക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് ഒരു ഫൈലോഡെൻഡ്രോൺ എല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രീൻ ബിർക്കിനാണ്. ഗ്രീൻ ബിർക്കിൻ എന്ന് പറയുമ്പം അതിൻ്റെ യങ് പ്ലാന്റിന് ഗ്രീൻ കളറായിരിക്കും, പക്ഷേ മെച്ചുവർ ആവുന്ന പോലെ അതിന് കുറച്ചൊരു വൈറ്റ് സ്ട്രൈപ്സ് വരുന്നതാണ് ലീഫിൽ.
അപ്പോൾ അതിനാണ് ഒരു അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ വൈറ്റ് സ്ട്രൈപ്സ്, നന്നായിട്ട് വൈറ്റ് സ്ട്രൈപ്സ് വരുന്നത്. ഗ്രീൻ ബിർക്കിന് ഒരു സ്ലോ ക്ലൈംബറാണ് അതിൻ്റെ ക്ലൈംബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട്സൊക്കെ ഈ സ്റ്റെം നോഡ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി വരുന്നതാണ് ക്ലൈംബർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫൈക്കസ് ആണ്. ഫൈക്കസിൽ ഇതൊരു ഫൈക്കസ് റൂബി പറഞ്ഞിട്ടൊരു സ്പീഷീസ് ആണ്. കുറച്ചുകൂടെ വേരിഗേറ്റഡ് ആയിട്ടുള്ള റൂബി കളർ, ഒരു റെഡിഷ് ടിഞ്ച് ഉള്ള ഒരു ഇതാണ് ഫൈക്കസ്. ഔട്ട്ഡോർ ആയിട്ടും വെക്കാം, ഇൻഡോഴ്സിലും വെക്കാം. ഒരു ട്രീ കണക്കിന് ഗ്രോ ചെയ്യുന്ന ഒരു ക്രോപ്പാണിത്. അപ്പോൾ നന്നായിട്ടൊരു കോർണറിൽ വെക്കാനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അതിന്. പിന്നെ ഉള്ള ഇതൊരു ഫൈലോഡെൻഡ്രോൺ ആണ്, ബ്രോക്കൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ലീഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ഹോൾസ് വരുന്നത്, അതിന് തന്നെയാണ് അതിൻ്റെ ഒരു പേര് ബ്രോക്കൺ ഹാർട്ട് എന്ന് കിട്ടുന്നത്. ഇതൊരു ക്ലൈംബറാണ്. അപ്പോൾ ഇത് ക്ലൈംബ് ചെയ്യുമ്പോൾ ഒന്നി നമുക്ക് സ്റ്റേക്ക് ചെയ്ത് വെക്കണം, ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ അതൊന്നുകൂടെ ഒന്ന് പ്ലാന്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ അത് സ്പ്രെഡ് ആവും. പിന്നെ ഉള്ള ഒരു സ്പീഷീസ് ആണ് പെപ്രോമിയ, പെപ്രോമിയ സ്പീഷീസ്. പെപ്രോമിയയിൽ ഇത് പെപ്രോമിയ ക്ലൂസിഫോളിയ. അപ്പോൾ പെപ്രോമിയ ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. കുറച്ചുകൂടെ പെപ്രോമിയ ഒരു സെൻസിറ്റീവ്, വാട്ടറിങ്ങിനൊക്കെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹാർഡി പെപ്രോമിയ ആണ്. അപ്പോൾ അതിന് അത്രയ്ക്കൊരു സെൻസിറ്റിവിറ്റി കുറവാണ് ഇതൊരു പ്ലാന്റ്. അലോക്കേഷ്യ സിനുവാറ്റ എന്ന് പറയും. അലോക്കേഷ്യാസിന് കുറച്ചുകൂടെ ലൈറ്റ് സെൻസിറ്റീവ് ആണ്, അത്രയ്ക്ക് ലൈറ്റും വേണ്ട, വെള്ളവും കുറവായിട്ട് മതി. ഓവർ വാട്ടറിങ് ആണ് മെയിൻ കോസ് ഇത് ഈ ചെടി പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു നല്ല ഒരു ഡ്രാഗൺ ടൈപ്പ്, ഒരു ഡ്രാഗണിൻ്റെ സ്കെയിൽ ടൈപ്പുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് അലോക്കേഷ്യ സിനുവാറ്റ എന്ന് പറയും. ശ്രദ്ധയുടെ ഈ നഴ്സറിയിലെ ശ്രദ്ധേയമായ മറ്റൊരു പ്രത്യേകതയാണ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ടേബിളുകൾ. ടേബിളിനോട് ചേർന്നുള്ള വീൽ കറക്കി ടേബിളുകളെ ഇരുവശത്തേക്കും ചലിപ്പിക്കാനാകും. രണ്ട് ടേബിളുകൾക്കിടയിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവയുടെ വീൽ കറക്കി ഇരുവശത്തേക്കും നീക്കുകയേ വേണ്ടൂ. പോളിഹൗസിനുള്ളിലെ സ്ഥലം മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിനും ചെടികളുടെ പരിപാലനം സുഗമമാക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു. നമ്മൾ ഈ ഒരു ലാർജ് സ്കെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ പെസ്റ്റിസൈഡ് സ്പ്രേ ഷെഡ്യൂളിലുണ്ട്. നമ്മൾ ഇൻസെക്ടിസൈഡും സ്പ്രേ ചെയ്യുന്നുണ്ട്, ഫംഗിസൈഡ്സും ഉണ്ട്. നമ്മൾ രണ്ട് ബയോളജിക്കൽസും ചില ലെസ് ഹാംഫുൾ കെമിക്കൽസ് ആയിട്ട് ഒരു മിക്സ്ചറായിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന നമ്മളൊരു ഫംഗിസൈഡിൻ്റെ സ്പ്രേ ചെയ്യുവാണ്. നമ്മളുടെ സ്യൂഡോമോണസ്, ദാറ്റ്സ് ഒരു റെഡിലി അവൈലബിൾ ആയിട്ട് ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ അത് നമ്മളൊരു 7 to 15 days ഇൻ്റർവെല്ലിൽ ചെയ്താൽ നല്ലതാണ്. നമ്മളുടെ ഡിസീസൊക്കെ സ്പ്രെഡ് ആവാതിരിക്കും. പിന്നെ ഈ ക്ലൈമറ്റിൽ നമുക്ക് കേരളത്തിൽ ഓൾറെഡി ഹൈ ഹ്യൂമിഡിറ്റി ആണ്. സോ നമുക്ക് കുറച്ച് ഫാൻസ് ഉണ്ട്, സർക്കുലേറ്ററി ഫാൻസ്. അത് ഒരു ചെറുതായിട്ട് നമ്മളുടെ ഉള്ളിലത്തെ എയർ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രേയും കമ്പൈൻഡ് വിത്ത് ഫാൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. കോവിഡ് കാലത്തിന് ശേഷം തരംഗമായ അഗ്ലോനിമ സുന്ദരികളുടെ നിറക്കൂട്ടുകളാണ് ഈ പോളിഹൗസിലെ മറ്റൊരു കാഴ്ച. ഇലച്ചെടികൾ അലസമായി നട്ടുപിടിപ്പിക്കാനുള്ളതല്ല, നല്ല നടീൽ മാധ്യമവും ശ്രദ്ധയും പരിചരണവും വേണ്ടവയാണ്. ഇങ്ങനെ ശ്രദ്ധയോടെ വളർത്തിയെടുത്ത ഈ ചെടികളുടെ വേരുകൾ കണ്ടാൽ അറിയാം ഇവയുടെ ഓജസ്സും ആരോഗ്യവും. കേരളത്തിൽ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് റെഡ് കളർ അഗ്ലോണിമാസിലാണ്. ഇപ്പോൾ റെഡ് കളറിൽ മോസ്റ്റ്ലി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബ്യൂട്ടി, ചൈന റെഡ്, തായ്ലൻഡ് റെഡ്, അങ്ങനെ ഒരു മൂന്ന് വെറൈറ്റിയാണ്. റെഡ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടി പറഞ്ഞൊരു വെറൈറ്റിയാണ്. സോ ഇതിൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടെ ഡാർക്ക് ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് കുറവായിട്ട് കൊടുക്കുമ്പം അതിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്കറായിട്ട് മാറും. ഇതിന് കുറച്ചുകൂടെ ലൈറ്റിൽ വെക്കുമ്പോൾ കളർ കുറച്ചുകൂടെ ഫെയ്ഡാവും. അപ്പോൾ ആ അഗ്ലോണിമാസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അത്. നമ്മൾ ലൈറ്റ് കൊടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഷെയ്ഡ്, കളറിൻ്റെ ഷെയ്ഡ് അങ്ങ് ലൈറ്റർ അല്ലെങ്കിൽ ഡാർക്കറാവും. പിന്നെയെന്ന് പറയുമ്പം ഇത് ചൈന റെഡ്, ചൈന റെഡ് പറഞ്ഞിട്ടൊരു അഗ്ലോണിമ ആണ്. ഇതിനും ഒരു റെഡ്, പ്യുവർലി റെഡ് അല്ല, ഒരു പിങ്കിഷ് ആയിട്ടൊരു ഷെയ്ഡാണ്. ചില ലീവ്സ് ഫുള്ളായിട്ട് പിങ്കിഷ് റെഡ് ആവും,
ചിലതിൽ ഗ്രീന് കാണും. പ്ലാന്റിൽ ഗ്രീന് കൂടുതലുള്ളത് പ്ലാന്റിന് വേണ്ടി നല്ലത് തന്നെയാണ്, ബിക്കോസ് അതിനെ അത്ര ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. കളേഴ്സ് കൂടുതൽ ഗ്രീൻ കുറവായി പോകുന്നതെന്ന് വെച്ചാൽ ആ പ്ലാന്റിന് അത്രയും സ്ട്രെങ്ത് കുറവായിട്ട് പോകുന്നതാണ്. അപ്പം ഇതാണ് കുറച്ച് ഒരു റെഡ് കളേഴ്സിലുള്ള കളക്ഷൻ നമ്മുടെ കയ്യിലുള്ളത്. അകത്തള ചെടികളിൽ പേരെടുത്ത ഫിറ്റോണിയയുടെയും മണിപ്ലാന്റുകളുടെയും വ്യത്യസ്ത ശേഖരവും ഇവിടെ ഉണ്ട്. സ്നേക് പ്ലാന്റും സ്പൈഡർ പ്ലാന്റും സാൻസിവേരിയുമെല്ലാം സാധാരണഗതിയിൽ തന്നെ അന്തരീക്ഷ വായുവിനെ മെച്ചപ്പെടുത്താൻ ശേഷിയുള്ളവയാണ്. വിമാനത്തിൽ പറന്നെത്തുന്ന തൈകൾ സംരക്ഷിത അന്തരീക്ഷത്തിൽ വളർത്തി ബാലാരിഷ്ടതകളൊക്കെ മാറ്റി പൂവിടുന്നതിന് പാകമാക്കാൻ 1.5 വർഷത്തെ നിരന്തര പരിചരണം വേണം. നമ്മുടെ ഈ ക്രോപ്സ് എല്ലാം ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ്. നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിന് സൂട്ട് ആവുന്ന ക്രോപ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും അതിന് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹ്യൂമിഡിറ്റി, ബിക്കോസ് ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ അത്ര ഹ്യൂമിഡിറ്റി കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്റ്റിംഗ്, പ്ലാന്റിന് ഒരു മിസ്റ്റിംഗ് കൊടുക്കുമ്പം അതിൻ്റെ ഒരു ഹ്യൂമിഡായിട്ടുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റ് ആവും. പിന്നെ ലൈറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 4-5 ഡേയ്സ് ആ പ്ലാന്റിന് ഇൻഡോർസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വീടിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 1 വീക്കെങ്കിൽ പ്ലാന്റിന് ഔട്ട്ഡോർസ് വെക്കണം. ഔട്ട്ഡോർസ് എന്ന് പറയുമ്പോൾ ഒരു സെമി ഷെയ്ഡ്. അപ്പോൾ ആ രീതിയിൽ ആ പ്ലാന്റിന് ആവശ്യമുള്ള ലൈറ്റും കിട്ടും. ഫലനോപ്സിസ് ഓർക്കിഡിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഈർപ്പമുള്ള അന്തരീക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഈർപ്പം സദാ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി പോളിഹൗസിലുടനീളം ഫോഗറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. മറ്റൊന്ന് ചൂട് നിയന്ത്രിക്കാനുള്ള തിരശീല കർട്ടനുകളാണ്. താപനില നിശ്ചിത തോതിലും ഉയർന്നാൽ ചരട് വലിച്ച് നെറ്റ് വിരിക്കും. വേനൽ മാസങ്ങളിൽ ഉച്ചവെയിലിന്റെ കാഠിന്യമേറുമ്പോൾ നെറ്റുകൾ ഏറെ പ്രയോജനപ്പെടാറുണ്ട്. ഗ്രീൻ ഹൗസിനുള്ളിലെ വായുസഞ്ചാരം മെച്ചപ്പെടുത്താൻ സർക്കുലേറ്ററി ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് കുറച്ചുകൂടെ ഒരു സെമി ഓട്ടോമേറ്റഡ് ആയിട്ടൊരു ഗ്രീൻ ഹൗസ് സ്ട്രക്ചറിലാണ്. ഒരു കംപ്ലീറ്റ്ലി ക്ലൈമറ്റ് കൺട്രോൾഡ് അല്ല, സെമി കൺട്രോൾഡ് ആയിട്ടൊരു എൻവയറമെൻറ്റിലാണ് നമ്മൾ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത്. ക്ലൈമറ്റ് കൺട്രോളിന് കുറച്ച് നമ്മൾ ബേസിക് കാര്യങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ലൈറ്റ്. അപ്പോൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ മൂവബിൾ ഷെയ്ഡ് നെറ്റ്സ് ഉണ്ട്. ലൈറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മൾ ഷെയ്ഡ് നെറ്റ്സ് ഇടും. പിന്നെ മഴ അല്ലെങ്കിൽ ലൈറ്റ് കുറയുമ്പോൾ നമ്മൾ ആ ഷെയ്ഡ് നെറ്റ്സ് അങ്ങ് ഊരും. അപ്പോൾ ആ രീതിയിൽ ഒരു വിധം നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈറ്റിനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ടെമ്പറേച്ചർ റെഡ്യൂസ് ആവും. പിന്നെ നമ്മളുടെ ഫലനോപ്സിസ് ഓർക്കിഡിന് വേണ്ടി നമ്മൾ ഫോഗിങ് സിസ്റ്റം കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയാണ്. ഫലനോപ്സിസ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഫോഗിങ് സിസ്റ്റം ഒരു ടൈമർ ബേസിലാണ് ഇട്ടേക്കുന്നത്. പിന്നെന്നുള്ളത് നമ്മളുടെ ലൈറ്റ് ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് ഹ്യൂമിഡിറ്റി. പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് സർക്കുലേറ്ററി ഫാൻസ് ഉണ്ട്. അതെന്നാൽ ജസ്റ്റ് ഒരു എയർ സർക്കുലേഷന് വേണ്ടിയാണ്. മഴ ഉള്ള സമയത്തൊക്കെ ഡിസീസ് കുറച്ചുകൂടെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ സർക്കുലേറ്ററി ഫാൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫലനോപ്സിസിൻ്റെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ഉണ്ട്, സിഗ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു എല്ലാ 5 മിനിറ്റ്സ് എൻ്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ് ഒരു ആപ്പ് വഴി. അപ്പോൾ അത് റീഡിങ്സ് കൊടുക്കും നമ്മളുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ്സും ഹ്യൂമിഡിറ്റിയും അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ഒരു നമ്മളൊരു റേഞ്ചിൽ കൊണ്ടുവരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും നഴ്സറികളിലും പ്ലാന്റ് ഷോപ്പുകളിലും ഇപ്പോൾ ഓർക്കിറോയിഡ്സിൻ്റെ തൈകൾ ലഭ്യമാണ്. നേരിട്ട് വരുന്നവർക്ക് ഫാമിൽ നിന്ന് തൈകൾ മനസ്സിനിണങ്ങിയവ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവുമുണ്ട്. സെലക്ട് ചെയ്യുന്ന തൈകൾ മുറിവോ ചതവോ പാടുകളോ ഒന്നും വരുത്താതെ കടലാസിൽ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് അന്ന് തന്നെ അകത്തളങ്ങളിൽ അഴകുറ്റതാക്കാൻ സാധിക്കും. നമ്മൾ ഈ ചെടികളെല്ലാം മാർക്കറ്റിംഗ് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ഹോൾസെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പൂനെയിലും ഒരു ഹോൾസെയിൽ നഴ്സറി ഉണ്ട്. അപ്പോൾ അവിടത്തേക്കും അയക്കുന്നുണ്ട്.
പിന്നെ സിറ്റിയിലുള്ള ട്രിവാൻഡ്രം സിറ്റിയിലുള്ള പ്ലാന്റ് ഷോപ്സ് അവർ ഒരു മെയിൻ കസ്റ്റമേഴ്സാണ്. പിന്നെ ഉള്ളത് ഇപ്പം നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് ബിൽഡപ്പ് ആയതിന് ശേഷം കേരളത്തിൽ വേറെ പ്ലേസസിലുള്ള ഹോൾസെയിലേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫെലനോപ്സിസ് മോസ്റ്റ്ലി പൂനെയിലാണ് പോകുന്നത് സ്പൈക്കിങ്ങിന്. പക്ഷേ ഇപ്പം നമ്മളും നാച്ചുറലി സ്പൈക്കിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കേരളത്തിൻ്റെ ഒരു മാർക്കറ്റിലാണ് നമ്മളിത് സെല്ല് ചെയ്യുന്നത്. നഴ്സറി സംരംഭവും പൂച്ചെടി ഇലച്ചെടി വിൽപ്പനയും കാലങ്ങളായി നടക്കുന്നുണ്ട്. എന്നാൽ ഇൻഡോർ ചെടികളോട് ഇപ്പോഴുണ്ടായ അഭിനിവേശം കേവലം ചെടിപ്രേമം മാത്രമല്ല, മറിച്ച് ജീവിത സാഹചര്യങ്ങളോടും സാമൂഹിക മാറ്റങ്ങളോടും അതിന് ബന്ധമുണ്ട്. സമ്മാനമായി ചെടികൾ നൽകുന്ന രീതി ഇന്ന് നഗരങ്ങളിൽ കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ ട്രെൻഡാണ്. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാന്റ്സും ഗ്രീൻ സ്പേസസ് ഒക്കെ ഔട്ട്ഡോഴ്സ് ആയിരുന്നു, വീടിൻ്റെ പുറത്ത്. അപ്പം അതായിരുന്നു നമ്മൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ആൾക്കാർ വീടുണ്ടാക്കുമ്പോൾ തന്നെ അവർക്ക് ഉള്ളിൽ ഗ്രീൻ സ്പേസസ് വേണം. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മോസ്റ്റ്ലി എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീട് ബിൽഡ് ചെയ്യുന്ന മുമ്പേ തന്നെ നമ്മൾ ചെടി എവിടെയാണോ വെക്കേണ്ടത് ആ സ്പേസൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡോഴ്സ് ആയിട്ട് വെക്കാനുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പം ഒരുപാട് ചെടിയുടെ പറ്റി അങ്ങനെ ഒരു അറിവില്ലാത്തവർ ഈസി ടു മെയിൻറ്റെയിൻ ഹൗസ് പ്ലാന്റ്സ് അതിന് വേണ്ടി ഒരു അതിൻ്റെ ഒരു സെലക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന വെച്ചാൽ അഗ്ലോണിമാസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഡോർ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഉള്ളത് സാൻസവേരിയ, അതും ഈസി ടു മെയിൻറ്റെയിൻ. സീസി പ്ലാന്റ്, മണി പ്ലാന്റ്, അത് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കുറച്ച് ക്രോപ്സ് ഉണ്ട് നമ്മൾ ഇൻഡോഴ്സ് ആയിട്ട് വെക്കാം. പിന്നെ ഉള്ളത് ടേബിൾ ടോപ്പ്, നമ്മുടെ ടേബിളോ ഫ്രിഡ്ജിൻ്റെ അങ്ങനെയൊക്കെ ചില കോർണേഴ്സിൽ വെക്കാനുള്ള ടേബിൾ ടോപ്പ് പ്ലാന്റ്സ്, ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത കുറച്ച് ഡ്വാർഫ് ആയിട്ടുള്ളത്. സപ്പോസ് ഒരു എക്സാമ്പിൾ നമ്മുടെ ലോട്ടസ് സാൻസവേരിയ, പിന്നെ ടേബിൾ ടോപ്പ് പാം, പിന്നെ ഫിറ്റോണിയാസ്, മണി പ്ലാന്റ്സ്, അതൊക്കെ ഒരു ഡ്വാർഫ് കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ കോർണർ പ്ലാന്റ്സ് ഉണ്ട്, എന്നുവെച്ചാൽ ഒരു കുറച്ചും കൂടെ ടോൾ ആയിട്ടുള്ള പ്ലാന്റ്, ഒരു സിംഗിൾ പ്ലാന്റ് അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് ഒരു കോർണറിൽ വെച്ച് ആ സ്പേസ് അങ്ങ് ഫുള്ളായി കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫൈക്കസ് റബ്ബർ പ്ലാന്റ് എന്ന് പറയും. പിന്നെ ലോങ് ആയിട്ടുള്ള സാൻസവേരിയ, വലിയ സീസി പ്ലാന്റ്സ്, അപ്പോൾ ആ കുറച്ച് പ്ലാന്റ്സ് ആണ് കോർണർ പ്ലാന്റ്സിൽ കാറ്റഗറിയിൽ വരുന്നത്. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ കൃഷി വകുപ്പ് നൽകിയ സാമ്പത്തിക സഹായത്തിലാണ് ഷെയ്ഡ് നെറ്റുകൾ സ്ഥാപിച്ചത്. ചിട്ടയായ പരിശീലനം ലഭിച്ച ജോലിക്കാരും ഓർക്കിറോയിഡ്സിന്റെ മുതൽക്കൂട്ടാണ്. മാതാപിതാക്കൾ തെളിച്ച പാതയിലൂടെ തന്റെ പാഷൻ പ്രൊഫഷനാക്കി തൊട്ടതെല്ലാം നേട്ടമാക്കിയ ശ്രദ്ധയോടെ ഏത് സംരംഭവും വിജയിപ്പിക്കാനാകുമെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm.